ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്നുണ്ടെങ്കിൽ PMT ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു PMTയുടെ ഒരു ഫിഗറാണ്. ഓക്കെ, ഇതിൽ നമുക്കൊരു ട്യൂബ് കാണാം, അതിൻ്റെ പുറമേ ഒരു ട്യൂബ് കാണാം. അതിനുശേഷം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോട്ടോ കാഥോഡ് അല്ലെന്നുണ്ടെങ്കിൽ കാഥോഡ് ഫോട്ടോ കാഥോഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഫോട്ടോ കാഥോഡ്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ കാഥോഡ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഒരു ആനോഡ്. ഓക്കെ, ഒരു ട്യൂബ്, ഒരു ഫോട്ടോ കാഥോഡ്, ഒരു ആനോഡ്. അതിനുശേഷം ഡൈനോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, കുറച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലേറ്റ്സ് കാണിച്ചിരിക്കുന്നത് ആനോഡ് പോലെ തന്നെ കാണിച്ചിരിക്കുന്ന കുറച്ച് പ്ലേറ്റ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൈനോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് എനർജി, ലൈറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺസാണ്, പാക്കറ്റ്സ് ഓഫ് എനർജിയാണ് അത് ഫോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് ഫോട്ടോ കാഥോഡിൽ ഇൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോ കാഥോഡിൽ ലൈറ്റ് എനർജി വന്ന് വീഴുമ്പോൾ നമ്മൾ പഠിച്ചു, ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ലൈറ്റ് എനർജി ഫോൾ ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇലക്ട്രോൺസ് ഈ ഫോട്ടോ കാഥോഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു ഫോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോട്ടോ ഇലക്ട്രോണാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്നത് ഓരോ ഫോട്ടോണിനും കറസ്പോണ്ടിങ് ഓരോ ഫോട്ടോ ഇലക്ട്രോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രോണിനെ നമ്മൾ ഈ ഡൈനോഡ്സിൽ വന്നത്, ഈ ഡൈനോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഇത് ഇപ്പോൾ ഒരു 10 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 50 വോൾട്ട്, ഇതൊരു 100 വോൾട്ട്, ഇതൊരു 200 വോൾട്ട്, 500, അങ്ങനെ നമ്മൾ വോൾട്ടേജ് കൂടിപ്പോകുന്ന ഒരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഡൈനോഡ്സ് നമ്മൾ പൊട്ടൻഷ്യൽ കൂടിപ്പോകുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡൈനോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്ററും ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു ഫിഗർ കാണാം. നോക്കിയുള്ളതായി ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലൈറ്റ് എനർജി ഇതാ വീഴുന്നു, ഇതാണ് ഡൈനോഡ്സ്, ഇത് ഡൈനോഡുകൾ, ഡൈനോഡ് 1 ആണിത്, ഇത് ഡൈനോഡ് 2, ഡൈനോഡ് 3, ഡൈനോഡ് 4, ഡൈനോഡ് 5, അങ്ങനെ കാണിച്ചിരിക്കുക. അപ്പോൾ ലൈറ്റ് എനർജി വന്ന് വീഴുന്നു, ആദ്യമേ ഈ ഒരു ഫോട്ടോ കാഥോഡിൽ വന്ന് വീണ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത് ഡൈനോഡ് 1 വരുന്നു. അപ്പോൾ ഇതെന്താണ്, ഡൈനോഡ് 1 എന്ന് പറയുന്നത് +100 വോൾട്ട് ആണ്. മനസ്സിലായി? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു +100 വോൾട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ ഡൈനോഡ് 1 അട്രാക്റ്റഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെന്ത് ചെയ്യും, ഇതിലേക്ക് വന്നിട്ട് ഇൻസൈഡ് ചെയ്യും. അപ്പോൾ അവിടെ ഇൻസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്നും കൂടുതൽ എന്ത് ചെയ്യും, ഫോട്ടോ ഇലക്ട്രോൺസ്, സെക്കൻഡറി ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ആദ്യം വീഴുന്നത് പ്രൈമറി, ഇനി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് സെക്കൻഡറി ഇലക്ട്രോൺസും സെക്കൻഡറി എമിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യും. അത് വേഗയും ഇവിടെ 100 വോൾട്ട് ആണ് കൊടുത്തിരുന്നത്, അടുത്ത ഡൈനോഡിൽ 200 വോൾട്ട് ആണ് കൊടുക്കുന്നത്. അപ്പം കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ട് അട്രാക്റ്റ് ആകും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ആ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ നമ്മൾ ആനോഡ് എന്ന് പറയും. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് കണക്ഷൻ എടുക്കുന്നത്. ഇതാണ് ഈ ഡൈനോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PMTs ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. യൂസ്ഡ് ഫോർ ലൈറ്റ് ഡിറ്റക്ഷൻ ഓഫ് വെരി വീക്ക് സിഗ്നൽസ്. മനസ്സിലായില്ലേ? ആ ലൈറ്റ് ഡിറ്റക്ഷൻ ഓഫ് വെരി വീക്ക് സിഗ്നൽസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫോട്ടോ എമിസീവ് ഡിവൈസ് ഇൻ വിച്ച് അബ്സോർപ്ഷൻ ഓഫ് ഫോട്ടോ റിസൾട്ട്സ് ഇൻ എമിഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതൊരു ഫോട്ടോ എമിസീവ് ഡിവൈസാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫോട്ടോ എമിസീവ് ഡിവൈസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ വോൾട്ടൈക് സെൽ ആ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ദ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് കാസ്ഡ് ബൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, ഫോട്ടോൺസ് സ്ട്രൈക്കിംഗ് എ ഫോട്ടോ കാഥോഡ് അറ്റ് ദ എൻട്രൻസ് വിൻഡോ ഓഫ് എ PMT പ്രൊഡ്യൂസ് ഇലക്ട്രോൺസ് വിച്ച് ആർ ദെൻ ആക്സിലറേറ്റഡ് ബൈ എ ഹൈ വോൾട്ടേജ് ഫീൽഡ് ആൻഡ് മൾട്ടിപ്ലൈഡ് ഇൻ നമ്പർ വിത്തിൻ എ ചെയിൻ ഓഫ് ഡൈനോഡ്സ് ബൈ ദ പ്രോസസ് ഓഫ് സെക്കൻഡറി എമിഷൻ. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് യൂസസ് ഡൈനോഡ്സ് ടു ആംപ്ലിഫൈ ദി ഇലക്ട്രോൺസ്. അല്ലേ,
നമ്മൾ ഒരു ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിഫയർ ഓപ്പ് ആമ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഈ നമ്മൾ ലൈറ്റ് എനർജിയെ എങ്ങനെ, ഈ ചെറുതായിട്ട് വരുന്ന ഈ ചെറിയ വീക്കായിട്ടുള്ള ലൈറ്റ് എനർജി എങ്ങനെ ആംപ്ലിഫൈ ചെയ്യാം, അതാണ് ആക്ച്വലി ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഫോട്ടോൺ വന്ന് വീഴുന്നു, ഫോട്ടോ കാഥോഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിനെ ആ ഡൈനോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ആക്സിലറേറ്റും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്തും ചെയ്യുന്നുണ്ട്, അത് ആ സിഗ്നലിനെ ആംപ്ലിഫൈയും ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയ ഓരോ ഡൈനോഡ്സ് കഴിയുമ്പോഴും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ വന്നിരുമ്പം അത് നമ്മൾ ആനോഡ് വഴി എന്താണ് ഇലക്ട്രോൺ ആ റീഡ് ഔട്ടിന് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താ, എന്തിനാണ് ഫോട്ടോ കാഥോഡ്, എന്താണ് ഡൈനോഡ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫോട്ടോ കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഹൈ ക്രോസ് സെക്ഷൻ ഫോർ കൺവെർട്ടിങ് ഫോട്ടോൺസ് ടു ഇലക്ട്രോൺ, അല്ലേ? ഇതിന് കുറച്ച് ഏരിയ കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്, ഫോട്ടോൺസിനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദ ഫോട്ടോ കാഥോഡ് ഓഫ് എ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് റിലീസേഴ്സ് അറ്റ്മോസ്റ്റ് വൺ ഫോട്ടോ ഇലക്ട്രോൺ പെർ ഫോട്ടോ. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒരു ഫോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോട്ടോ ഇലക്ട്രോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഡൈനോഡ്സ് എന്താണ് പറഞ്ഞു, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലേ? എ ഡൈനോഡ് ഈസ് ആൻ ഇലക്ട്രോഡ് ദാറ്റ് സെർവ്സ് ആൻ ഇലക്ട്രോൺ മൾട്ടിപ്ലയർ ത്രൂ സെക്കൻഡറി എമിഷൻ യൂസിങ് ഹൈ പൊട്ടൻഷ്യൽ പ്രൈമറി ഇലക്ട്രോൺസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആക്സിലറേറ്റഡ് ആൻഡ് ഫോക്കസ് സോ ദാറ്റ് ദേ സ്ട്രൈക്ക് ദ ഫസ്റ്റ് ഡൈനോഡ് വിത്ത് ഇനഫ് എനർജി ടു റിലീസ് അഡീഷണൽ ഇലക്ട്രോൺസ്. ദീസ് ഇലക്ട്രോഡ്സ് ആർ ഓപ്പറേറ്റഡ് അഡ് എവർ ഇൻക്രീസിങ് പൊട്ടൻഷ്യൽ, അല്ലേ? ഓരോ ഇലക്ട്രോഡ്സിനെ നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ് കണക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇത് 100 വോൾട്ട് ആണെങ്കിൽ അടുത്തുണ്ട് 200 വോൾട്ട്, അത് 300, അതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പൊട്ടൻഷ്യൽ കൂടി പോകുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആറ്റ് ദ ഡൈനോഡ് ദ ഇലക്ട്രോൺസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡറി എമിഷൻ, അല്ലെ? ഇലക്ട്രോൺസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ സെക്കൻഡറി എമിഷൻ അറ്റ് ദ ഫൈനൽ ഡൈനോഡ് സഫിഷ്യൻറ്റ് ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ടു പ്രൊഡ്യൂസ് എ പൾസ് ഓഫ് സഫിഷ്യൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഫോർ ഫർദർ ആംപ്ലിഫിക്കേഷൻ. അപ്പം ഇനി ഈ ഡൈനോഡ്സിൻ്റെ, സോറി, ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ റെസ്പോൺസിബിലിറ്റിയാണ്, ലോവർ ഡാർക്ക് കറണ്ടാണ്, ലോ ട്രാൻസ്പോർട്ട് ഡിലേ, എക്സിബിറ്റ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ടു ഓപ്പറേറ്റ്, അല്ലേ? നമ്മൾ കണ്ടതാണ് വോൾട്ടേജ് കുറച്ചധികം കൊടുക്കേണ്ടതായിട്ട് വരും. ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡിറ്റക്റ്റിംഗ് ഇൻഫ്രാറെഡ് റൈസ്. ഇൻഫ്രാറെഡ് റൈസിന് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇത്രയാണ് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിനെ കുറിച്ച് പറയാനുള്ളത്.